ഹലോ. വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ്, 30 മിനിറ്റ്സ് വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് വെച്ച് എത്ര മെസ്സേജസ് എനിക്ക് വന്നിട്ടുള്ളതെന്നറിയോ? ഞാൻ കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ മെസ്സേജസ് ഇപ്പോഴാണ് വായിക്കുന്നത്. ലോക്ക്ഡൗൺ അല്ലേ, ഒത്തിരി സമയമുണ്ട്. അപ്പം ഇൻബോക്സ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും വേണ്ടത് വയറ് കുറയ്ക്കാനുള്ള ഒരു ലോങ് വർക്കൗട്ട് വീഡിയോ. അപ്പം നമുക്ക് ഇന്ന് അത് ചെയ്യാം. എല്ലാവരും ഒരു കുപ്പി വെള്ളവും ഒരു ചെറിയ ടവലും പിടിച്ചിട്ട് റെഡി ആയിക്കോ. ഗെറ്റ് റെഡി. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ വാമപ്പ് ഇസ് വെരി മച്ച് നീഡഡ്. ഓക്കെ, അപ്പൊ വാമപ്പും നമുക്ക് ഇന്ന് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. വയറ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വയറിന്റെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വാമപ്പ് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് സ്ട്രെച്ചാ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സൈഡ് ആം സ്ട്രെച്ച്. ഓക്കെ, ഇങ്ങനെ പിടിക്കാം. വയറെപ്പോഴും ഉള്ളിലേക്ക് ടക്ക് ചെയ്യും. ടക്ക് യുവർ ടമ്മി എന്നാ പറയാ, നല്ല പോലെ ഉള്ളിലേക്ക് പിടിച്ചു വെക്കുക. എന്നിട്ട് നോക്കിക്കോ, കൈ ഇവിടെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇതൊരു 5 തവണ ആ സൈഡിലോട്ട് അങ്ങ് അടിച്ചോ. 1 2. ഇത് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെച്ച്. ടളങ്. ഓക്കെ, ഈ സൈഡ് 1. നേരത്തെ ഞാൻ 6 ചെയ്തു നോക്കുന്നു കേട്ടോ. 2 3 4 5 6. ഓക്കെ, ഇനി വേണ്ടത് ടമ്മിയുടെ തന്നെ അടുത്ത സ്ട്രെച്ച്. കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പിന്നിലേക്ക് തിരിയ. അപ്പൊ ഇവിടെ നമുക്കൊരു റൊട്ടേഷൻ മൂവ്മെന്റ് കിട്ടും, അതും ബെല്ലിക്ക് നല്ലതാ. അപ്പൊ ഹോൾഡ് ഓൺ. അവിടെ ഇവിടെയും കുറെ ശബ്ദമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുമ്പോഴേ. കുറെ നാളെ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഫുൾ ടൈം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്ട്രെച്ച്. ഇവിടത്തെ കഴിഞ്ഞു. ഇനി പതുക്കെ കാലിന്റെ ചെയ്യാൻ പോവാണ് കേട്ടോ. അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്, ഇത് വയറായിട്ട് ഒരു ബന്ധമില്ല, ഒന്ന് സേഫർ സൈഡ് ആവാൻ വേണ്ടിട്ട് പിടിച്ചോ. കുറച്ചൊക്കെ ചെയ്താൽ മതി. പിന്നെ ഒന്ന് സ്ക്വാട്ട് ചെയ്യാം. ഇനി കുറെ പേരുടെ സംശയം എന്താണെന്നറിയോ, സ്ക്വാട്ട് ചെയ്യുമ്പോ കൈ എങ്ങനെയാ പിടിക്കേണ്ടതെന്ന്. ഇത് ആക്ച്വലി നമ്മൾ സ്വയം ഒരു ബലത്തിന് പിടിക്കുന്നതാ. ആ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം അതിനു വേണ്ടി പിടിക്കുന്നതാ. വേണമെങ്കിൽ കൈ ഇങ്ങനെ ഇടാം, നോ പ്രോബ്ലം. ഇവിടെ വെക്കാം, നോ പ്രോബ്ലം. സ്ക്വാട്ട് ചെയ്താൽ മതി. ആ ഓക്കെ, അപ്പൊ നമ്മൾ സ്ക്വാട്ട് ചെയ്തു. ഇപ്പൊ എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ചാടിക്കോ. ഓക്കെ, ഇപ്പൊ ബോഡി ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വയറിനുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 1, സ്ട്രെയിറ്റ് ലെഗ് കിക്സ്. ഞാനിപ്പോ നിങ്ങളെ ചവിട്ടുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ അത് ചവിട്ടല്ല, എക്സസൈസ് ആണ് കേട്ടോ. അതെ, ചെലടിക്കുക. ഈ കാല് പൊന്തിച്ചിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ നോക്കാം. ഓക്കെ, റെഡി? 5 6 7 ഗോ. 1 2 3 4 5 6 7 8 9 and 10. ചെയ്ത് കഴിയുമ്പോ നമുക്ക് എവിടേക്കോ അനങ്ങിയൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. ഇവിടെ 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 ഒക്കെ സ്ട്രെച്ചും ക്രഞ്ചും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു വികാരമാണിത്. കാര്യമൊക്കെ ഉണ്ടാ. അപ്പൊ സ്ട്രെയിറ്റ് ലെഗ് കിക്സ് കഴിഞ്ഞു. ഇനി അടുത്തത് ത്രോയിങ് എന്ന് പറയും. അപ്പൊ നമുക്ക് ത്രോയിങ് ചെയ്യാം. ത്രോയിങ് എന്ന് വെച്ചാൽ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഒരു സാധനം കളയുന്ന പോലെ. എനിക്ക് വേണ്ട ത്രോയിങ്. ഇത് നമുക്ക് ആദ്യം 2 counts വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓരോ കാലിനും. പിന്നെ നമുക്കത് 4 ആക്കാം, 6 ആക്കാം, 8 ആക്കാം. യൂഷ്വലി 6 എന്ന് പറഞ്ഞൊരു കൗണ്ട് ഇല്ല കേട്ടോ. നോർമലി പീപ്പിൾ ഗോസ് ഫോർ 2 4 and 8. സോ നമുക്ക് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 2 count പിടിച്ചോ. 1 2 3 4. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, ഇനി നമുക്ക് കുറച്ചേരം കഴിഞ്ഞിട്ട് ഇത് 4 count ഒന്നും കൂടെ ചെയ്യാം. ചിലർക്ക് ഇനി ഇത് ചെയ്യുമ്പോ ഇവിടെ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവര്
ജമ്പ് ചെയ്യാൻ നിൽക്കണ്ട, വെറുതെ നിന്നിട്ട് ത്രോ ചെയ്യാൻ നോക്കാം. അതും പറ്റിയില്ലെങ്കിൽ നോ പ്രോബ്ലം, ലീവ് ഇറ്റ്. നമുക്ക് നിന്നിട്ട് ചെയ്യുമ്പോഴാ കാലിൻ്റെ ഇവിടെ കുറച്ച് പേർക്ക് വേദന വരെ, അങ്ങനെയുള്ളവർക്ക് വി ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ഗ്രൗണ്ട് എക്സസൈസ്, ഫ്ലോർ എക്സസൈസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നാലെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ത്രോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് ലെഗ് കിക്സ് ചെയ്തു, പിന്നെ ത്രോയിങ് ചെയ്തു. ഇനി നമുക്ക് ഇത് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. കമ്മോണേ പിടി. ഓക്കെ, സ്ട്രെയിറ്റ് ലെഗ് നമുക്ക് 10, ത്രോയിങ് നമുക്ക് 4 കൗണ്ട് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. റെഡി റെഡി, 5, 6, 7 ഗോ. ഇനി ത്രോയിങ് 4 വെച്ചിട്ട് 4 പ്രാവശ്യം 4 സെറ്റ് ചെയ്യാം. വേർക്കും എന്റെ സൗണ്ട് ഒക്കെ ചിലപ്പോ മാറും, കാര്യമാക്കണ്ട, നമ്മുടെ ഫാറ്റ് ഒക്കെ ഇളകിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ 4 വെച്ചിട്ട് 1, 2, 3, 4 കഴിഞ്ഞു, ഓർമ്മയില്ല. 2, 3, 4. ഓക്കെ, അപ്പോ നമ്മളിപ്പോ സ്ട്രെയിറ്റ് ലെഗ് കിക്ക് ചെയ്തു, ത്രോയിങ് ചെയ്തു. ത്രോയിങ് 4 കൗണ്ട് വരെ നമ്മൾ എത്തിട്ടോ, അടുത്തത് 8 കൗണ്ടാ. തളരരുത് രാമൻകുട്ടി. ഓക്കെ, അപ്പോ ഇനി നമ്മള് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ബോറടിച്ചു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ബോറടിക്കുന്നത് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോ ചെയ്ത് സ്ട്രെയിറ്റ് ലെഗ് കിക്സും ത്രോയിങ്ങും നമ്മൾ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഇനി കുറച്ചുനേരം കാലിന് റെസ്റ്റ് കൊടുക്കാം. നമുക്ക് ബോഡി ട്രയാങ്കിൾ ചെയ്യാം. ബോഡി ട്രയാങ്കിൾ ഞാൻ ഈ ഫിറ്റ്നസ് രംഗത്ത് വരുന്ന സമയത്ത് ഞാൻ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ബോഡി ട്രയാങ്കിൾ കാരണം. എല്ലാവരും എനിക്ക് ഫോർവേഡ് ചെയ്യായിരുന്നു, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലിങ്ക് കിട്ടിയിട്ട്. ബോഡി ട്രയാങ്കിൾ എന്താന്ന് വെച്ചാ, നമ്മളിങ്ങനെ നിന്നിട്ട് ഈ കൈ ബാക്കിൽ വെക്കാം. ഈ കൈ കൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കാൻ പോവാ. ഷേപ്പ് ഉണ്ടാക്കുന്ന നേരം നോക്കിക്കോ, നമ്മുടെ ഇവിടെ വരുന്ന എക്സ്ട്രാ ഫാറ്റ് ഇല്ലേ, ഈ ഫാറ്റ് വന്നിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് പോകുമ്പോ ഇവിടെ സ്ട്രെച്ചാവും, ഇവിടെ ക്രഞ്ചാവുക എക്സ്ട്രാ ഫാറ്റ്. അപ്പൊ നമ്മൾ നോക്കിക്കോ, പോയി. ഇനി താഴത്തോട്ട് ഇവിടെ നമ്മുടെ ട്രയാങ്കിളിന്റെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോ നമ്മുടെ ബെല്ലി ഫ്രണ്ടിലെ ഫാറ്റ് ഇല്ലേ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോർഷൻ, അത് നല്ലപോലെ ക്രഞ്ചോ ഈ സ്ട്രെയിറ്റ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുമ്പോ. പിന്നെ തിരിച്ച് ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇവിടെ ക്രഞ്ചാവും, ഇവിടെ സ്ട്രെച്ചാവും. അപ്പൊ ഈ ഒരു 1 ട്രയാങ്കിൾ കൊണ്ട് നമ്മുടെ ആവശ്യമില്ലാത്ത ബെല്ലി ഫാറ്റ്, അതായത് ഈ 2 സൈഡും ഫ്രണ്ടും, ഇതിങ്ങനെ ശരിക്കും എക്സ്ട്രാ ഫാറ്റ് വരുന്നത് നമ്മളിങ്ങനെ ബേൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ ബോഡി ട്രയാങ്കിളിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ബോഡി ട്രയാങ്കിൾ ചെയ്യാം. ഇതാവുമ്പോ കാലുകൊണ്ട് നമുക്ക് അധികം ഗുസ്തിയൊന്നും വേണ്ട, താഴെ ഇങ്ങനെ നിൽക്കാം, എന്നിട്ട് ചെയ്തോ. അപ്പൊ നമുക്ക് ഒരു 4 കൗണ്ട് ഈ സൈഡും 4 കൗണ്ട് ഈ സൈഡും ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് പിടിച്ചോട്ടോ. 1, 2, 3, 4, 5. ഇനിയിത് ചെയ്യാൻ വേണ്ടല്ലോ, ഇങ്ങനെ വെറുതെ എന്നിട്ട് ഇങ്ങനെ എങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ സ്ട്രെയിറ്റ് നിന്നിട്ട് കാല് ബെൻഡ് ചെയ്യാൻ പാടില്ല, നമ്മുടെ മുട്ട് ബെൻഡ് ചെയ്യാൻ പാടില്ല, സ്ട്രെയിറ്റ് നിന്നിട്ട് തന്നെ ചെയ്യണം. ഇത് ശരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചെയ്ത് നോക്കുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ ശരിക്കാ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബെല്ലി പോർഷൻ മൊത്തം ഒന്നിങ്ങനെ ഇങ്ങനെയാണെന്നൊരവസ്ഥ വരും. അല്ലാണ്ട് മടിയന്മാരെ എങ്ങനെയാ ചെയ്യാന്നറിയോ, ഇങ്ങനെ നിൽക്കുവേ. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ഞാൻ കാണുന്നതാ, കുറെ എണ്ണം വന്നിട്ട് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് നിന്നിട്ട് ഇങ്ങനെ നല്ലിട്ടൊരു മോഹിനിയാട്ടോ അവിടെ നിന്നിട്ട്. അത് വർക്കൗട്ട് ആവില്ല. അപ്പൊ ചെയ്യുമ്പോ നമ്മുടെ മുട്ട് മടക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് തന്നെ നിൽക്കുക.
നമ്മളൊരു സൈഡ് ചെയ്തു, ഇനി സെക്കൻഡ് സൈഡ് ചെയ്യാൻ പോവുക. വയറെപ്പോഴും ഉള്ളിലേക്ക് പിടിച്ചു നിന്നോ. അത് എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്തു പോകുമ്പോഴും വയറുള്ളിലേക്ക് പിടിച്ചിട്ട് ഇത്തിരി നടന്നാൽ നമ്മുടെ കോൺഫിഡൻസും കൂടും, പ്ലസ് ആ വയറ് ചാടിയ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. നല്ലതാന്നാ പറയുന്നത്. നമുക്ക് പിന്നെ ഈസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, പിടിച്ചോ. കമൺ എവിടെ, വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ്. സോ ഇതാണ് ബോഡി ട്രയാങ്കിൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചാടൊന്നും വേണ്ട, പക്ഷെ നമുക്ക് ലെഗ് പുള്ളിങ് ചെയ്യാം. ഫ്രണ്ട് ലെഗ് പുള്ളിങ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിങ്ങനെ ഇത്തിരി ഡിസ്റ്റൻസിൽ വെച്ചിട്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി. മാങ്ങ പറി അങ്ങനെയാ ആ സ്റ്റെപ്പിനെ ഞാൻ പണ്ട് അങ്ങനെയാ വിളിച്ചിട്ടുള്ളത്, മാങ്ങ പറി കേട്ടോ. നമ്മൾ മാങ്ങ പറിക്കാൻ പോവുക, അപ്പൊ കാല് പൊന്തിച്ചു കൊടുക്കുക, അതാണ് ലെഗ് പുള്ളി. നോക്കിക്കോ, അപ്പൊ ഇങ്ങനെ പിടിക്കുക, നാല് തവണ മാങ്ങ പറിക്കുക. പറിക്കുന്നതിനോടൊപ്പം കാലിങ്ങനെ പൊന്തിച്ചു കൊടുക്കുക. ഇനി അത് ചെയ്യുമ്പോ വയറ് നല്ലപോലെ ഉള്ളിലേക്ക് പിടിക്കുക. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവാന്ന് വെച്ചാ കണ്ടോ, ഈ പോർഷൻ നല്ലപോലെ പ്ലിങ്ങാവും. ഞാൻ എന്തിനാ വയറുള്ളിലേക്ക് പിടിക്കാൻ പറയണെന്നറിയോ, നമ്മളിങ്ങനെ വയറിങ്ങനെ ഉള്ളിലേക്ക് പിടിക്കുമ്പോ ആവശ്യമുള്ളത് അവിടെ ഉണ്ട്. ഇനി എക്സ്ട്രാ കുറച്ച് ആവശ്യമില്ലാത്തതൊക്കെ നമ്മളെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, അപ്പൊ അതാണ് നമുക്ക് അവിടെ ഇങ്ങനെ ഇളക്കി കളയേണ്ടത് കേട്ടോ. അതുകൊണ്ട് എല്ലാരോടും ടക്കിയോ ടമ്മി എന്ന് പറയുന്നത്, ഇങ്ങനെ കരാട്ടയിലോ കണ്ടിട്ടില്ലേ, ഒരു ഫോസ് പിടിക്കാം. നമുക്ക് ലെഗ് പുള്ളിങ് ചെയ്യാം. ഫ്രണ്ട് ലെഗ് പുൾസ് കേട്ടോ. ഫോർ സൈഡ് ഇവിടെ അല്ല, ഫോർ കൗണ്ട്സ് ഇവിടെ, ഫോർ കൗണ്ട്സ് ഇപ്പുറം. ഓക്കെ, റെഡി, ഫൈവ് സിക്സ് സെവൻ ഗോ. വൺ ടു ത്രീ ഫോർ, 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 വൺ ടു ത്രീ ഫോർ. ഇനി എല്ലാവരുടെയും സംശയം ഇതായിരിക്കും, എന്തുകൊണ്ട് നമ്മൾ കൈ ഇങ്ങനെ ആക്കുന്നു, അതിങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവാം. ഫോർ യുവർ ഇൻഫർമേഷൻ, നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഇത്രയും പോർഷൻ സ്ട്രെച്ച് ആവാം, അതിൻ്റെ കൂടെ കാലിങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ക്രഞ്ച് ആവാം. അപ്പം ഇത്രയും കൂടെ നമ്മൾ വിചാരിച്ചതിലും ഒരു പൊടിക്ക് അതിന് എഫക്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാങ്ങ പറി അതിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പം അതാണ് ഫ്രണ്ട് ലെഗ് പുൾസ്. ഇനി നമുക്ക് ഇതും നമ്മുടെ ബോഡി ട്രയാങ്കിളും കുറച്ചധികം നേരം ചെയ്യാം. അപ്പൊ ബോഡി ട്രയാങ്കിൾ നമ്മളിപ്പോ ഫൈവ് അല്ല നേരത്തെ ചെയ്തേ, ഇനി നമുക്കത് പത്താക്കാം. പത്താക്കിയിട്ട് നമ്മുടെ ഈ മാങ്ങ പറി എയ്റ്റ് കൗണ്ട് ആക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ, റെഡി, ഫൈവ് സിക്സ് സെവൻ ഗോ. പത്ത് പത്ത്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ. ഓക്കെ, ടെൻ. ഇനി ഈ സൈഡ്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ. ഓക്കെ, അപ്പൊ ബോഡി ട്രയാങ്കിൾ കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് ലെഗ് പുൾസ് ചെയ്യാം. എട്ട് കൗണ്ട് വെച്ചിട്ടാണ്, എത്ര സെറ്റ് ചെയ്യണം? നേരത്തെ ഞാൻ നാല് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ആറെന്തോ ചെയ്തു, കുഴപ്പമില്ല, കൂടുതലാണല്ലോ, കുറയൊന്നുമില്ലല്ലോ. നമുക്കിവിടെ എയ്റ്റ് കൗണ്ട്സ്, നാല് സെറ്റ് പിടിച്ചോ, കൂടിപ്പോയാ ക്ഷമിക്കണേ. ഓക്കെ, റെഡി, ഫൈവ് സിക്സ് സെവൻ ഗോ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സ്വിച്ച്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആൻഡ് സ്വിച്ച്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആൻഡ് സ്വിച്ച്, വൺ ടു ത്രീ
5, 6, 7 and switch. 1, 2, 3, 4, 5, 6, 7 turn. 1, 2, 3, 4, 5, 6, 7 and 8. Last 3, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7 and 8. Okay. Okay. Ini namukku side crunches cheyyam. Side crunches ellarkku ariyam, ennalum paranju tharam. Nammal ingane nikku. Kai ivide vekka. എന്നിട്ട് നമ്മുടെ എൽബോ വന്നിട്ട് ഈ മുട്ടില് മുട്ടിന്റെ ഇവിടെ ജോയിൻ ചെയ്യാൻ നോക്കാം. തട്ടിക്കണം എന്നില്ല, കാരണം ചിലരിങ്ങനെ ഭയങ്കര ആവേശം കൂടുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് കളയും. അപ്പൊ മുട്ടിക്കണം എന്നില്ല, ബട്ട് ട്രൈ ടു ഗെറ്റ് എ ക്രഞ്ച് ഹിയർ. ഈ സൈഡ് നന്നായി ക്രഞ്ച് ചെയ്യുന്ന പോലെ അപ്പൊ ചെയ്ത് നോക്കാം. ടക്കിയോട്ടമീൻ പിടിച്ചോ. നമുക്ക് ഫോർ കൗണ്ട് വെച്ച് തുടങ്ങാം. ഓക്കെ, റെഡി? 5, 6, 7 ഗോ. 1, 2, 3, 4 switch. 1, 2, 3, 4 1, 2, 3, 4 1, 2, 3, 4 ഇതിന് വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. സാധാരണ ക്രഞ്ച് ചെയ്യുമ്പോ കാല് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ബട്ട് ഇത്രയും കൂടെ ഭംഗി കാണാനും പ്ലസ് ഇത്രയും കൂടെ സ്ട്രെച്ച് കൂടാൻ നമ്മുടെ കാലിങ്ങനെ പിടിക്കുമ്പോ പോയിന്റ് ചെയ്യാൻ നോക്കാം. ഈ ഫീറ്റ്, യുവർ ഫീറ്റ് മസ്റ്റ് ബി പോയിന്റഡ്. നീരജ് പറഞ്ഞിട്ടില്ലേ എപ്പോഴും യുവർ ഫീറ്റ് മസ്റ്റ് ബി പോയിന്റഡ്. അപ്പൊ പോയിന്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിപ്പോ ഓൾറെഡി ചെയ്തു 4 sets. വി കൻ ഡു അഗൈൻ. പിടിക്കാം, റെഡി? 5, 6, 7 ഗോ. 1, 2, 3, 4 സ്വിച്ച്. 2, 3, 4 1, 2, 3, 4 1, 2, 3, 4 ഓക്കെ. ഇത് ചെയ്യുമ്പോ തന്നെ ഏകദേശം ഒരു ഇതാവും, പക്ഷെ നമ്മൾ തളരാൻ പാടില്ല. 30 മിനിറ്റ്സ് വർക്കൗട്ടാണ്, കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരുവിധം എഫക്റ്റ് കിട്ടുന്ന പോലെ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ആരും വെള്ളം കുടിക്കരുത് കേട്ടോ. ഒരു 1 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ പെട്ടെന്ന് കുടിക്കണ്ട, വയറ് കൊളുത്തി പിടിക്കും. ഞാനിപ്പോ ഇതിന് യൂസ്ഡാ, കാരണം പ്രാക്ടീസ് ഒക്കെ വരുമ്പോഴേ ഇടയിൽ ഇങ്ങനെ ഓ സോറി 1 മിനിറ്റ്, എനിക്ക് 5 മിനിറ്റ് കഴിഞ്ഞാലേ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ, കുടിച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ കളിക്കാൻ പറ്റുള്ളൂന്നും പറയാൻ പറ്റാറില്ല. അപ്പൊ പോയി കുടിച്ച് കൂടി ഒന്ന് കളിക്കും, ബോഡി യൂസ്ഡായി. പക്ഷെ ബാക്കി നിങ്ങൾ ആരങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്ര ചെയ്തു. ഇനി നമുക്ക് സ്ക്വാട്സ് പ്ലസ് ഫ്രണ്ട് കിക്ക് ചെയ്യാം കേട്ടോ, ലെഗ് കിക്ക്. അതാകുമ്പോ ഡബിൾ എഫക്റ്റ് ആയിരിക്കും. സ്ക്വാട്ടിങ് എന്തിനാണെന്നറിയോ, കൂടുതലും നമ്മുടെ തൈന്റെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടാ, തൈ ഫാറ്റും ബാക്കും. ഇനി സ്ക്വാട്സ് 2 ടൈപ്പില് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഇങ്ങനെ എന്താ പറയാ, ബമ്മിന് ഇങ്ങനെ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, അപ്പൊ അവര് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ചത് തിരിങ്ങട് പുറത്തേക്ക് തിരിങ്ങനെ വെച്ചിട്ട് ഡു സ്ലോ സ്ക്വാട്സ്. അത് ഫാറ്റ്, ഐ മീൻ തടി ഇല്ലാത്തവര് എക്സസൈസ് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് ചെയ്യും, തടി കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നവർ നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അതാണ് ഫാറ്റ് ബേണിങ്ങിന്റെ ഡിഫറൻസ് കേട്ടോ. അവിടെയാണ് ഫാറ്റ് ബേണിങ്ങിന്റെ ഡിഫറൻസ്. ബിക്കോസ് ഇഫ് യു ഡു സംതിങ് വെരി സ്ലോ, ഫാറ്റ് ബേണിംഗ് ഉണ്ടാവില്ല, ബട്ട് യുവർ ബോഡി വിൽ മൂവ് അലോട്ട്. മറിച്ച് നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേർക്കും. വേർക്കുന്നതിന്റെ അർത്ഥം ഫാറ്റ് ബേണിംഗ്. ഓക്കെ, അപ്പോ ലെറ്റ് സ്റ്റാർട്ട്. സ്ക്വാട്ടിങ് പ്ലസ് ഫ്രണ്ട് കിക്ക്, ഫ്രണ്ട് ലെഗ് കിക്ക് ടോപ്പ്. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ പിടിച്ചു, അവിടെ ആരോ ഉണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ പിടിച്ചു, സപ്പോർട്ട് കിട്ടി. സ്ക്വാട്ട് ചെയ്യ, സ്ട്രെയിറ്റ് ലെഗ് കിക്ക്. സ്ക്വാട്ട് ചെയ്യ, സ്ട്രെയിറ്റ് ലെഗ് കിക്ക്.
സ്ക്വാട്ട് ചെയ്യുക, സ്ട്രൈറ്റ് ലെഗ് കിക്ക്, സ്ക്വാട്ട് ചെയ്യുക, സ്ട്രൈറ്റ് ലെഗ് കിക്ക്, സ്ക്വാട്ട് ചെയ്യുക, സ്ട്രൈറ്റ് ലെഗ് കിക്ക്, സ്ക്വാട്ട് 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 ആൻഡ് കിക്ക്. ഓക്കെ, ഇപ്പൊ കിതക്കിണ്ട് കേട്ടോ, ഇത് നല്ലതാ. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ എത്ര എക്സസൈസ് ചെയ്തു ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം സ്ട്രേറ്റ് ലെഗ് കിക്സ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രോയിങ് ചെയ്തു സെക്കൻഡ് വൺ. തേർഡ് വൺ നമ്മൾ ബോഡി ട്രയാംഗിൾ ചെയ്തു. ഫോർത്ത് വൺ മാങ്ങ പറി, ഫ്രണ്ട് ലെഗ് പുള്ളിങ് ചെയ്തു. ഫിഫ്ത് വൺ സൈഡ് ക്രഞ്ചസ് ചെയ്തു. സിക്സ്ത് വൺ ഇത്തിരി ഹെവി ആയിരുന്നു, സ്ക്വാട്ട് ആൻഡ് ഫ്രണ്ട് ലെഗ് കിക്ക് ചെയ്തു. അപ്പൊ ആറ് എക്സസൈസ് നമ്മൾ ചെയ്തു. ഇതൊക്കെ സ്റ്റാൻഡിങ് വർക്കൗട്ടാ കേട്ടോ, നമ്മൾ നിന്നിട്ട് ചെയ്യുന്നതാ. ഇനി നമുക്ക് കുറച്ച് ഗ്രൗണ്ട് വർക്കൗട്ട് ചെയ്യാം, ഫ്ലോർ എക്സസൈസ് ചെയ്യാം. ഇത് കാലിന്റെ ഇവിടെ വരുന്ന നിങ്ങളുടെ വെയിറ്റ് ബാലൻസ് കാരണം വരുന്ന ഇവിടുത്തെ പെയിൻ ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഫ്ലോറിലാണല്ലോ, നമ്മളിങ്ങനെ കിടന്ന് ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ ലെറ്റ്സ് ഡു സൈക്ലിംഗ്. അപ്പോ നമ്മൾ താഴെ എത്തി. സൈക്ലിംഗ് എന്ന് പറയുമ്പോ കിടക്കാം, കിടന്നിട്ട് പരമാവധി ഇത്തിരി തല ഇങ്ങനെ പൊന്തിച്ച് വെക്കാൻ നോക്ക. എന്നിട്ട് സൈക്കിൾ ചെയ്യുമ്പോ വീണ്ടും യുവർ ഫീറ്റ് മസ്റ്റ് ബി പോയിന്റഡ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. എന്നെ കാണുന്നില്ലേ, ഇങ്ങനെ എടുക്കല്ലേ. ഓക്കെ, സെവന്റി ഫൈവ് ആട്ടോ ഞാനിപ്പോ ചെയ്തേ, അത്ര തന്നെ ചെയ്തോ. അതിനത്ര നമ്മൾ വീക്കാവുന്ന പോലത്തെ എക്സസൈസ് അല്ല, ചെയ്യാൻ പറ്റും, ചെയ്യുമ്പോ ഇൻട്രസ്റ്റിംഗ് ആ. നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി സൈക്കിൾ ഓടുന്ന ഒരു ഫീലിംഗ് ആ. ഓക്കെ, സൈക്ലിംഗ് ചെയ്തു. ഇനി വേറെ ഒന്നുണ്ട്, പ്ലാങ്ക്. പ്ലാങ്ക് ഞാൻ ഒരു വീഡിയോയിൽ മുമ്പ് ഇട്ടിരുന്നതാ, ഇറ്റ് ഈസ് റിയലി ഗുഡ്. നമ്മൾ പ്ലാങ്ക് നിൽക്കുമ്പോ നമ്മുടെ ബോഡിയിലെല്ലാ ഇതും, നമ്മുടെ ബെല്ലി ഫാറ്റ് ഇല്ലേ ഇവിടെ ആപ്സിന്റെ അവിടെ വന്ന് ശരിക്കും ഇങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രഷർ തരുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലാങ്ക് നിൽക്കാം പറ്റുന്ന അത്ര. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മേ ബി 20 seconds നിൽക്കാൻ പറ്റുള്ളൂ, ചിലർക്ക് 5 secondsേ നിൽക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഓക്കെ, ചെയ്ത് ചെയ്ത് കൂട്ടാം. ചിലര് നമ്മുടെ ക്ലാസ്സിലൊക്കെ വരുന്നവർ ചിലപ്പോ 5 secondsേ ആദ്യത്തെ ദിവസം പറ്റുള്ളൂ, പക്ഷെ ചെയ്ത് ചെയ്ത് പിന്നെ 1 minute നിൽക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ 2 minute കണ്ടിന്യൂസ്ലി പ്ലാങ്ക് നിൽക്കുന്നവരുണ്ട്, അത് വളരെ നല്ലതാ വയറ് കുറയാൻ. പ്ലാങ്കും ബർപ്പീസും വളരെ നല്ലതാ. ബർപ്പീസ് ഞാൻ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ, അത് ഇത്തിരി ഹെവി വർക്കൗട്ടാ. പിന്നെ ബർപ്പീസ് ചെയ്യുമ്പോൾ വേറെ എക്സസൈസിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം അത് ഒരെണ്ണം മതി നമ്മളിങ്ങനെ ഇന്നാവാൻ. നമുക്കിപ്പോ പ്ലാങ്ക് ചെയ്ത് നോക്കാം, പറ്റുന്ന അത്ര ഹോൾഡ് ചെയ്ത് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഡു പ്ലാങ്ക്. വീണ്ടും നമ്മൾ ഇങ്ങനെ കിടക്കുന്ന, നമ്മളിപ്പോ ഇങ്ങനെയാവാൻ പോവാ. ഓക്കെ, മേക്ക് ഷുവർ നമ്മുടെ ബോഡി പാരലൽ ആയിരിക്കണം ഫ്ലോറിനോട് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ വി ഇൻവേർട്ടഡ് വി പോലെ ഇങ്ങനെ ഒന്നും നിൽക്കാൻ പാടില്ല. ഇവിടെ ഹോൾഡ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. വന്നു എനിക്ക് 60 seconds ആട്ടോ, കൊറേ നാളായി ഞാൻ ചെയ്തിട്ടേ. അപ്പൊ എനിക്കിപ്പോ ചെയ്തപ്പോ ഐ കുഡ് ഓൺലി ഹോൾഡ് ഫോർ 60 seconds, 1 minute.
എന്നോ ഞാൻ 2 മിനിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാളായി വർക്കൗട്ട് ചെയ്തിട്ട്. ഫുൾ ടൈം തീറ്റ. എന്റെ സ്റ്റോറീസ് കാണുന്ന കുറെ പേര് ചോദിക്കും, നിങ്ങൾ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ അല്ലേ, ഇത് എന്താ ഫുൾ ടൈം ഫുഡും കുക്കിംഗ് ആണല്ലോ സ്റ്റോറിന്ന്. ഇപ്പൊ അതാ പണി, ഫുൾ ടൈം കുക്കിംഗ്. നമ്മളിങ്ങനെ ഓരോന്ന് മാറ്റി പിടിച്ചോണ്ടിരിക്കുക. വീട്ടിലിരിക്കല്ലേ ഇപ്പൊ ഹസ്ബൻഡും. ഗ്രൗണ്ട് ക്രഞ്ചസ് ചെയ്യാം കേട്ടോ. ക്രോസ് ക്രഞ്ചസ് എന്ന് പറയുന്നതിനെ കാണിച്ചുതരാം. നമ്മൾ നേരത്തെ സൈക്ലിംഗിന് കിടന്ന പോലെ കിടക്കാം. എന്നിട്ട് നമ്മുടെ എൽബോ നീ ജോയിൻ ചെയ്യാൻ നോക്കാം. ബട്ട് നമ്മൾ നിന്നപ്പോ എങ്ങനെയാ ചെയ്തത്? സെയിം ടു സെയിം ആയിരുന്നു. ഇഫ് ഇറ്റ് വാസ് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ലെഫ്റ്റ് ലെഗ് മുട്ടിക്കും, ലെഫ്റ്റ് നീ മുട്ടിക്കും. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നേ? ഒരു മിനിറ്റ്. നമ്മൾ നിന്നിട്ട് പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ എങ്ങനെയാ ചെയ്തത്? നിന്നിട്ട് റൈറ്റ് എൽബോ ആണെങ്കിൽ റൈറ്റ് നീ മുട്ടിക്കാൻ നോക്കും, ലെഫ്റ്റ് എൽബോ ആയിരുന്നെങ്കിൽ ലെഫ്റ്റ് നീ മുട്ടിക്കാൻ നോക്കും. കറക്റ്റ്. പക്ഷെ നമ്മൾ ഗ്രൗണ്ട് ക്രോസ് ക്രഞ്ചസ് ചെയ്യുമ്പോൾ ക്രോസ് ആണല്ലോ, അപ്പോൾ നമ്മുടെ റൈറ്റ് എൽബോ വന്നിട്ട് ലെഫ്റ്റ് നീ മുട്ടിക്കണം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടും കൽപ്പിച്ച് ചെയ്തോ. ഓക്കെ, അപ്പോൾ കിടക്ക, എന്നിട്ട് നോക്കിക്കോ. ഇങ്ങനെ അതാ സംഭവം. 10 എണ്ണം ചെയ്തപ്പോഴേക്കും നല്ല എഫക്റ്റ് ഉണ്ട്, വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോ വീണ്ടും ടക്ക് യുവർ ടമ്മി ഇൻ. ഇരുന്നിട്ട് ചെയ്യുമ്പോ വലിയ സുഖമൊന്നുമില്ല. അപ്പൊ എല്ലാരും ഉള്ളിലേക്ക് വയറ് നല്ലപോലെ ഉള്ളിലേക്ക് പിടിക്കുക. എന്നിട്ട് ഇത് പറ്റുന്നത്ര ചെയ്തോ. നമ്മുടെ ത്രിഷോൾഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ത്രിഷോൾഡ് അത് കഴിഞ്ഞ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മൾക്ക് തോന്നും അയ്യോ വയ്യ വയ്യാന്ന് തോന്നും, അപ്പൊ അവിടെ നിർത്തരുത്. അത് കഴിഞ്ഞൊരു 4-5 എണ്ണം കൂടെ ചെയ്തു, അപ്പോഴേ നമുക്ക് ഇങ്ങനെ എന്തോ കാര്യമായി ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് വരെ. എനിക്ക് അങ്ങനെ കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. റെഡി, 5, 6, 7 ഗോ. ഓക്കെ, ഞാൻ 50 ചെയ്തു. പറ്റണത്ര ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ഒരു ഫസ്റ്റ് ഇപ്പൊ 10 ചെയ്യാൻ പറ്റുന്ന ഒരു 12 ആക്കാൻ നോക്കാം. പറ്റില്ലെങ്കിൽ നോ പ്രോബ്ലം. ഇവിടെ നമ്മളെ തോക്കും വെച്ച് ആരുമില്ല ഇത്ര ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പറ്റുന്ന പോലെ, കാരണം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ റുട്ടീൻ ആദ്യം ഇഷ്ടപ്പെടണം, ഡെയിലി ഇത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മളിങ്ങനെ സ്വയം വെറുപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഓ വേണ്ട ശരിയാവൂല ഇത് കൊള്ളില്ല ആ ഒരു ഫീലിംഗ് വരും. അപ്പൊ മനസ്സ് നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് വേണം നമ്മള് വർക്കൗട്ട് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ സ്റ്റോപ്പ് ആവുക, കാർഡ് ഇസ് ഫുൾ, യുവർ മെമ്മറി ഇസ് ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ വീഡിയോസ് വേണ്ട, ഫുൾ ചളി വീഡിയോസ് അതില്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നമ്മളിപ്പോ ഗ്രൗണ്ട് എക്സസൈസ് എന്തൊക്കെയാ നമ്മൾ ചെയ്തത്? പ്ലാങ്ക് ചെയ്തു, സൈക്ലിംഗ് ചെയ്തു, പിന്നെ ക്രോസ് ക്രഞ്ചസ് ചെയ്തു. ഇനി നമുക്ക് മൗണ്ടൻ ക്ലൈംബ് ചെയ്യാം. മൗണ്ടൻ ക്ലൈംബേഴ്സ് എന്ന് പറയാം, അത് വളരെ നല്ലതാ കേട്ടോ. നമ്മള് ഓടുന്ന ഒരു എഫക്റ്റും ഉണ്ടായിരിക്കും, വയറ് നമ്മളിങ്ങനെ എന്താ പറയാ ബെല്ലി ഫാറ്റിനെ നമ്മളിങ്ങനെ അടിച്ച് തെറിപ്പിച്ച് കളയുന്ന പോലെ. ഓക്കെ, നമ്മളിങ്ങനെ നിൽക്കാൻ പോണേ, പുഷപ്പ് സ്റ്റൈലൊക്കെ നമ്മൾ നിൽക്കും. പക്ഷെ നമ്മൾ പുഷപ്പ് അല്ല ചെയ്യാൻ പോകുന്നത്, എനിക്കധികം പുഷപ്പ് എടുക്കാൻ അറിയില്ല, ഹാൻഡ് പവർ ഒത്തിരി കുറവാ. ഓക്കെ, ഇങ്ങനെ നിന്നിട്ട് ഇതാണ് മൗണ്ടൻ ക്ലൈംബേഴ്സ്. Okay, let's do it. എനിക്ക് സോക്സ് ഇട്ട കാരണം നല്ലപോലെ സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ സോക്സ് ഇങ്ങനെ ഊരും, എന്നിട്ടിങ്ങനെ പുഷ്ന്ന് കളയും, പിന്നെ ഞാൻ തന്നെ അത് എടുത്ത് വയ്ക്കും. ഇപ്പൊ ഇങ്ങനെ നിന്നു, എന്നിട്ട് കറങ്ങി കറങ്ങിയൊക്കെ പോവുക. ഓക്കെ, അപ്പൊ
വി ഡിഡ് 50 ഐ ഡിഡ് 50 ഫിഫ്റ്റീനാലും കൂടുതൽ പറ്റും ഒരു ചെറിയ ബ്രേക്ക് അപ്പോൾ എല്ലാവരും പറ്റുന്നത്ര കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാം പറ്റുന്നത്ര കാരണം വളരെ ആവേശകുമാരികൾ കുമാരന്മാരായിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് 30-50 ഒക്കെ ചെയ്ത ഒരു കാര്യം പിറ്റേ ദിവസം എണീക്കുമ്പോൾ അവിടെ ഇവിടെയും മറ്റേ കാലുകൾ വളയുന്നു തലകൾ ഒടിയുന്നു ആ സീനായിരിക്കും സോറി തല പിന്നെ നമുക്കിത് ചെയ്യുന്നതിനോടൊരു മടുപ്പ് തോന്നും അത് വേണ്ട അപ്പൊ പറ്റുന്നത്ര ചെയ്യുക എന്നിട്ട് നമ്മൾ പൊളിക്കും ഒരു മിനിറ്റ് കേട്ടോ ഓക്കെ ഇത്ര ചെയ്തു ഇപ്പൊ നമ്മൾ കുറെ എക്സസൈസ് ചെയ്തില്ലേ ഗ്രൗണ്ട് ആവശ്യത്തിന് ചെയ്തു ഇനി സിറ്റപ്സ് ഉണ്ട് സിറ്റപ്സ് നല്ലതാ പക്ഷെ എവിടെയെങ്കിലും നമുക്ക് കാലിനൊരു ഹോൾഡ് വേണം അത് ഞാൻ കപ്പിൾ വർക്കൗട്ടിൽ ഇട്ടായിരുന്നു എനിക്ക് വിച്ചു എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു എനിക്ക് സിറ്റപ്സ് എടുക്കാൻ എത്രയും കൂടെ എളുപ്പമാണ് സിറ്റപ്സ് സിറ്റപ്സിൻ്റെ ഇത്തിരി സെയിം അല്ല സിറ്റപ്സിൻ്റെ സിമിലർ എഫക്റ്റ് ആണ് നമ്മൾ ക്രോസ് ക്രഞ്ചസ് ചെയ്യുമ്പോഴും കിട്ടാം അപ്പോൾ ഓപ്ഷനല്ല ഏതാണെന്ന് വെച്ചാൽ യു ക്യാൻ ചൂസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇതൊരു 30 മിനിറ്റ്സ് ആയി കാണണം ഇവിടെ ഇപ്പൊ എത്ര സമയം എന്നറിയോ പുലർച്ചെ 3 മണി ഞാൻ വേണമെങ്കിൽ പ്രൂഫ് കാണിച്ചു തരാം കണ്ടോ പുലർച്ചെ 3 മണി ഞാൻ എക്സസൈസ് ചെയ്യുക വല്ല കുതിരവട്ടത്തെ ആൾക്കാരെ എണ്ണനെ പിടിച്ചോണ്ടു പോകും മോൻ ഇറങ്ങാൻ കാത്തു നിൽക്ക വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നേ ഇല്ല അവൻ ഇങ്ങനെ ഞാൻ ഇപ്പൊ തുടങ്ങിയാൽ പതുക്കെ ഇതിക്കൂടൊക്കെ ഓടിപ്പോ ഒരു 4 തവണയെങ്കിലും അതിൽ കൂടെ ഓടും ചിലപ്പോ പോണ പോക്കി എന്റെ ക്യാമറ ഒക്കെ എടുത്ത് ഓടിപ്പോ അതുകൊണ്ട് അവൻ ഇറങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഓക്കെ സോ നമ്മള് ഇപ്പൊ കുറച്ചധികം വർക്കൗട്ട്സ് ചെയ്തു ഇതെല്ലാം വയറ് കുറയ്ക്കാനുള്ളതാ ട്രസ്റ്റ് മീ ഡെയിലി ഇത് 2 നേരം ചെയ്താൽ അത്രയും അടിപൊളി പെട്ടെന്ന് കുറയും കൂടെ ചെറിയൊരു ഡയറ്റ് ഫോളോ ചെയ്യാം ആ ഡയറ്റ് ഞാൻ ഒരു വീഡിയോ ഡയറ്റിന്റെ വീഡിയോ മാത്രമായിട്ട് ഇടാം ഇപ്പൊ അത് പറഞ്ഞുതരാനുള്ള ആ ഒരു ഫിസിക്കൽ കണ്ടീഷനിലല്ല ഞാൻ കിതയ്ക്കുക അപ്പൊ എനിക്ക് കുറച്ചൊന്ന് ഓർത്ത് ഞാനൊരു വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ചെയ്യും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊരു കൂൾ ഡൗൺ സെഷൻ വേണം കേട്ടോ അപ്പൊ ഒന്ന് ഇന്നത്തെ ഞാനിപ്പോ നിർത്തുക കാർഡ് ഫുള്ളാ ഓക്കെ അപ്പൊ എന്തോ ഒരാശ്വാസം പിന്നെ വേറൊരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഓഫീസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുക ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ ഹെഡ്സെറ്റ് വെക്കും നല്ല ഫേവറേറ്റ് ഏതെങ്കിലും സ്ലോ നല്ല സോങ് വെച്ചിട്ട് പതുക്കെ കണ്ണടച്ചിരുന്നിട്ട് ആരുമില്ലെങ്കിൽ ഞാൻ പതുക്കെ എൻ്റെ ബോഡി ഒന്ന് മൂവ് ചെയ്യേ ആ സോങ്ങിനനുസരിച്ച് എന്റെ കാര്യം പറഞ്ഞുതരാം കേട്ടോ അത് കുറെ പേർക്ക് അത് വർക്കൗട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞുതരാണ് അപ്പൊ അതൊക്കെ സോങ്ങിനനുസരിച്ച് ബോഡി ഒന്ന് മൂവ് ചെയ്യാമെന്ന് നോക്കാം അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെ നമ്മുടെ കോൺസെൻട്രേഷൻ ആ സോങ്ങിലേക്ക് കൊടുക്കാം അപ്പൊ ഒത്തിരി റിലാക്സ്ഡ് ആയി തോന്നും എന്നിട്ട് പതുക്കെ ഡീപ്പ് ബ്രീത്ത് എടുക്കാം ഡീപ്പ് ബ്രീത്ത് ചെയ്യാം ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അവിടെ നിൽക്ക് ആ ഒരു എഫക്റ്റാ നമുക്കൊന്ന് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പ്ലസ് പോസിറ്റീവ് വൈബ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ബോഡിയിൽ നല്ല സോങ് ആയിരിക്കും അയ്യോ സോങ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ മറ്റേ കണ്ണീർ പൂവിന്റെ അതൊന്നും എടുക്കരുത് നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു സോങ് സെലക്ട് ചെയ്യുക വെക്കുക അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക ബ്രീത്ത് ഇൻ സ്ലോലി ബ്രീത്ത് ഔട്ട് പറ്റാണെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിൽ പോയി ക്ലോസ് ചെയ്യാം എന്നിട്ട് പതുക്കെ ബോഡി മൂവ് ചെയ്തിട്ട് ഒരു കൂൾ ഡൗൺ അതിന് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ കൂൾ ഡൗൺ ചെയ്യണമെന്നില്ല നമ്മുടെ ബോഡി നമ്മൾ മൊത്തത്തിലൊന്ന് കൂളാകാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അതാണ് പൊതുവെ കൂൾ ഡൗൺ അപ്പോൾ നമ്മുടെ ഈ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റാണെങ്കിൽ ഒരു സോങ് ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക താഴെ കൊണ്ടുമുട്ടിക്കാൻ നോക്കുക സൈഡ് സ്ട്രെച്ച് ഒന്നും കൂടെ നോക്കുക നമ്മൾ നേരത്തെ ആം സ്ട്രെച്ച് ചെയ്തില്ലേ ഈ ഫുൾ വർക്കൗട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇത്തിരി കൂടെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മാറിയിട്ടുണ്ടാവും അതങ്ങനെയാണ് കാരണം നമ്മളുടെ
കോൾഡ് ബോഡിയിൽ നമ്മളൊരു സ്ട്രെച്ച് ചെയ്യുന്നതും ഫുൾ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബോഡി ഇപ്പോൾ ഭയങ്കര ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി നമ്മുടെ ബോഡി ഇപ്പോൾ ഭയങ്കര വാം ആയിട്ടിരിക്കുക, ആ നേരത്തെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴും അതൊരു ഡിഫറൻസ് ഉണ്ടാവും. ഐ മീൻ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് നമ്മുടെ വർക്കൗട്ടിൻ്റെ എഫക്റ്റ്. പിന്നെ വെയ്റ്റ് ലോസ്. അപ്പം എല്ലാവരും ഒരു മന്ത് ഈ വർക്കൗട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലസ് സുംബ പറ്റാണെങ്കിൽ ഇതിൻ്റെ കൂടെ സുംബ ഒന്ന് ഫോളോ ചെയ്യുക. ഏതെങ്കിലും അതെന്തിനാണെന്നറിയോ, സുംബ എന്ന് പറഞ്ഞാൽ ഫുൾ ഓൺ ഡാൻസാ, ലിറ്ററൽ ഇതൊക്കെ ഡാൻസാ, യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ ആണ്. കൂടെ നമ്മുടെ മൈൻഡ് സെറ്റ് ആവും, നമ്മുടെ ബോഡി ഒന്നും കൂടെ ഒന്ന് ട്രിം ആവും. പിന്നെ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാം. ട്രസ്റ്റ് മീ, 1 മന്തിൽ എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടോ. ഇതിന് കൂടുതലും ഒരു 2-4 മന്ത്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവും, പ്ലസ് വയറ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സീ യാ, ബൈ ബൈ.